ഘടകങ്ങൾ, വാതകങ്ങൾ, നീരാവി, പൊടി പടലങ്ങൾ. ഗുരുത്വാകർഷണത്തിന്റെ ഫലമായി ഭൂമിയുടെ ആവരണമായി നിലനിൽക്കുന്ന വായുമണ്ഡലമാണ് അന്തരീക്ഷം. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്നത് എറോസോളുകൾ എന്നാണ്. അന്തരീക്ഷ വായുവിന്റെ ഭൂരിഭാഗവും ഉള്ളത് ഭൗമോപരിതലത്തിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉള്ളിലാണ്? 11 കിലോമീറ്റർ. ഭൗമോപരിതലം മുതൽ 100 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭാഗമാണ് ഭൗമാന്തരീക്ഷം. ഭൗമോപരിതലത്തിൽ നിന്നും 100 കിലോമീറ്ററിന് മുകളിലുള്ള ഭാഗമാണ് ബഹിരാകാശം. ഭൗമാന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും തമ്മിൽ വേർതിരിക്കുന്നത് കാർബൺ രേഖയാണ്. തിയോ ഡേർവാൻ കാർബൺ എന്ന ശാസ്ത്രജ്ഞന്റെ സ്മരണാർത്ഥമാണ് ആ പേര് നൽകിയത്. കാർബൺ രേഖ 100 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. എത്ര കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷ വായുവിന്റെ സാന്നിധ്യം ഉണ്ട്? ഏകദേശം 700 കിലോമീറ്റർ ഉയരം വരെ. ഏതാണ്ട് 180 കോടി വർഷം മുമ്പാണ് ഓക്സിജൻ സമൃദ്ധമായ അന്തരീക്ഷം ഭൂമിക്ക് ചുറ്റും രൂപം കൊണ്ടത്. കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയുടെ താപനില താഴാതെ പിടിച്ചു നിർത്തുന്ന വാതകമാണ്. കീലി കർവ് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫാണ്. അന്തരീക്ഷ വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് 0.03%. സമുദ്രനിരപ്പിലെ അന്തരീക്ഷമർദ്ദം 13.25 മില്ലിബാർ ആണ്. ലംബതലത്തിൽ അന്തരീക്ഷത്തെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു? 2 ഹോമോസ്ഫിയർ, ഹെട്രോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്നും 0 മുതൽ 90 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള ഭാഗം ഹോമോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നു. വാതകങ്ങൾ മിശ്രിത രൂപത്തിൽ കാണപ്പെടുന്ന അന്തരീക്ഷ ഭാഗമാണ് ഹോമോസ്ഫിയർ. ഊഷ്മാവിനെ അടിസ്ഥാനമാക്കി ഹോമോസ്ഫിയറിനെ എത്രയായി തരംതിരിക്കാം? ഊഷ്മാവിനെ അടിസ്ഥാനമാക്കി ഹോമോസ്ഫിയറിനെ ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ എന്നിങ്ങനെ 4 തരംതിരിക്കാം. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗമാണ് ഹോമോസ്ഫിയർ. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്നും 90 കിലോമീറ്ററിന് മുകളിലേക്കുള്ള ഭാഗമാണ് ഹെറ്ററോസ്ഫിയർ. ഭൂമിയിൽ നിന്നും അകലെ സ്ഥിതി ചെയ്യുന്നതും വാതകങ്ങൾ പാളികളായി കാണപ്പെടുന്നതുമായ അന്തരീക്ഷ ഭാഗമാണ് ഹെറ്ററോസ്ഫിയർ. ഹെറ്ററോസ്ഫിയറിലെ വാതക പാളികൾ. നൈട്രജൻ പാളി 90 മുതൽ 200 കിലോമീറ്റർ വരെ ഉയരത്തിലാണ്. അറ്റോമിക് ഓക്സിജൻ പാളി 200 മുതൽ 1100 കിലോമീറ്റർ വരെ ഉയരത്തിലാണ്. ഹീലിയം അല്ലെങ്കിൽ വാതക പാളി 1100 മുതൽ 3500 കിലോമീറ്റർ വരെ ഉയരത്തിലാണ്. ഹൈഡ്രജൻ വാതക പാളി 3500 മുതൽ 10000 കിലോമീറ്റർ വരെ ഉയരത്തിൽ ആണ്. അന്തരീക്ഷ പാളികൾ. ഹോമോസ്ഫിയറിന്റെ വിവിധ ഭാഗങ്ങൾ. ട്രോപ്പോസ്ഫിയർ ഭൗമോപരിതലത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗമാണ് ട്രോപ്പോസ്ഫിയർ. എല്ലാ കാലാവസ്ഥാ വ്യതിയാനങ്ങളും കാറ്റ്, മഞ്ഞുവീഴ്ച, മഴ, ഇടിമിന്നൽ, ആഗോളതാപനം, ഹരിതഗൃഹ പ്രഭാവം നടക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. മേഘങ്ങളുടെ ഭൂരിഭാഗവും കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയറാണ്. ഭൗമാന്തരീക്ഷത്തിന്റെ പിണ്ഡത്തിന്റെ 80% കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. സംയോജിത മേഖല എന്നറിയപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറാണ്. നാം അധിവസിക്കുന്ന അന്തരീക്ഷത്തിലെ മണ്ഡലം ട്രോപ്പോസ്ഫിയറാണ്. ധ്രുവപ്രദേശത്ത് 9 കിലോമീറ്റർ വരെയും ഭൂമധ്യരേഖാ പ്രദേശത്ത് 17 കിലോമീറ്റർ വരെയും വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിൽ ഉയരം വർദ്ധിക്കുന്നത് ഗ്രീഷ്മകാലത്താണ് അഥവാ വേനൽക്കാലത്ത്. ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിന് അനുസരിച്ച് ഊഷ്മാവ് കുറയുന്നു. ഓരോ നിശ്ചിത ഉയരത്തിനും അനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രക്രിയയെ നോർമൽ ലാപ്സ് റേറ്റ് അഥവാ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നു. ഭൂമിയുടെ സാധാരണമായ താപനഷ്ട നിരക്ക് 165 മീറ്ററിന് 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറയുന്നു. കിലോമീറ്ററിന് 6.5 ഡിഗ്രി സെൽഷ്യസ് വെച്ച് കുറയുന്നു. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ട്രോപ്പോപാസ് ആണ്. ട്രോപ്പോപാസിലൂടെയുള്ള വായു പ്രവാഹം, ജെറ്റ് പ്രവാഹം. മാനവരാശിയുടെ ഭവനം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയറിന് മുകളിലായി 17 മുതൽ 50 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഏകീകൃത താപനില കാണിക്കുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ.
സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. ധ്രുവീയ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘപടലങ്ങൾ, നാക്രിയസ് മേഘങ്ങൾ, വായുവിന്റെ തിരശ്ചീന ചലനം മൂലം വിമാനങ്ങളുടെയും ജെറ്റ് വിമാനങ്ങളുടെയും സഞ്ചാരത്തിന് അനുയോജ്യമായ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയറാണ്. സ്ട്രാറ്റോസ്ഫിയറിനെയും മിസോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് സ്ട്രാറ്റോപാസ് ആണ്. ഓസോൺ തന്മാത്ര ആദ്യമായി കണ്ടെത്തിയത് ക്രിസ്റ്റ്യൻ ഫ്രീഡിച്ച് ഷോൺ ബെയിൻ ആണ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളി ആദ്യമായി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രി ഹെൻറി ബ്യൂസൺ ആണ്. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയത് ഡി എം ഡോബ്സൺ ആണ്. ഓസോൺ പാളി സ്ട്രാറ്റോസ്ഫിയറിൽ 20 മുതൽ 35 കിലോമീറ്റർ ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്നത് ഓസോൺ പാളിയാണ്. സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികൾക്ക് എതിരെയുള്ള ഭൂമിയുടെ രക്ഷാകവചം ഓസോൺ പാളിയാണ്. ഓസോൺ പാളി കാണപ്പെടുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയുടെ കനം അളക്കുന്ന യൂണിറ്റാണ് ഡോബ്സൺ യൂണിറ്റ്. ഓസോൺ പാളിക്ക് വരുന്ന കേടുപാടുകൾ അറിയപ്പെടുന്നത് ഓസോൺ ശോഷണം അല്ലെങ്കിൽ ഓസോൺ ഡിപ്ലേഷൻ എന്നാണ്. ഓസോൺ ശോഷണത്തിനുള്ള പ്രധാന കാരണം ക്ലോറോ ഫ്ലൂറോ കാർബൺ കാർബൺ മോണോക്സൈഡ് ഓസോൺ പാളിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയ അന്താരാഷ്ട്ര ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവെച്ചത് 1987 സെപ്റ്റംബർ 16 മോൺട്രിയൽ പ്രോട്ടോകോൾ നിലവിൽ വന്നത് 1989 ജനുവരി 1 ഓസോൺ ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 16 സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് 1994 മുതലാണ്. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച രാജ്യാന്തര സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം. കേരളത്തിൽ ഓസോൺ ദിനം ആചരിക്കുന്ന സംഘടന സ്റ്റെക്, തിരുവനന്തപുരം സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കമ്മിറ്റി. ഓസോൺ കണ്ടെത്തുന്നതിന് വിക്ഷേപിച്ച ബഹിരാകാശ പേടകമാണ് നിംബസ് 7. ഓസോൺ പാളിയുടെ നാശത്തിന് കാരണമാകുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. ഓസോൺ സുരക്ഷിതം ആദ്യമായി കണ്ടെത്തിയ സ്ഥലം ഹാബിലെ അന്റാർട്ടിക്കയിൽ 1913 പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറത്തുവിടുന്ന സസ്യം തുളസി ആണ്. അൾട്രാ വയലറ്റ് കിരണങ്ങൾ അധികമായി ഏറ്റാൽ ശോഷണം സംഭവിക്കുന്ന കാർഷിക വിള നെല്ലാണ്. അന്തരീക്ഷത്തിൽ 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാളി മിസോസ്ഫിയർ. മിസോസ്ഫിയറിൽ ഉയരം കൂടുന്തോറും താപനില കുറയുന്നു. താപനില ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷ മണ്ഡലം മിസോസ്ഫിയർ ആണ്. അന്തരീക്ഷത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പാളി എന്നർത്ഥമുള്ള അന്തരീക്ഷ പാളി മിസോസ്ഫിയർ തന്നെ. മിസോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങൾ നോക്ടിലൂസൻറ്റ് മേഘങ്ങൾ. ആകാശത്ത് ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ നോക്ടിലൂസൻറ്റ് മേഘങ്ങളാണ്. നിശാദീപങ്ങൾ അല്ലെങ്കിൽ നൈറ്റ് ഷൈനിങ് എന്നറിയപ്പെടുന്ന മേഘങ്ങൾ നോക്ടിലൂസൻറ്റ് മേഘങ്ങൾ തന്നെ. ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി മിസോസ്ഫിയറാണ്. മിസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് മിസോപാസ് ആണ്. സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങൾ നാക്രിയസ് മേഘങ്ങൾ. മിസോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങൾ നോക്ടിലൂസൻറ്റ് മേഘങ്ങൾ. തെർമോസ്ഫിയർ. അന്തരീക്ഷത്തിൽ 80 മുതൽ 480 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. ഏറ്റവും താപനില കൂടിയ അന്തരീക്ഷ മണ്ഡലമാണ് തെർമോസ്ഫിയർ. ഹോമോസ്ഫിയറിലും ഹെറ്ററോസ്ഫിയറിലുമായി വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം തെർമോസ്ഫിയറാണ്. ഭൂഗുരുത്വാകർഷണം ഏറ്റവും കുറഞ്ഞ മണ്ഡലം തെർമോസ്ഫിയറാണ്. കാർബൺ രേഖ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം തെർമോസ്ഫിയറാണ്. ധ്രുവ ദീപ്തികൾ സംഭവിക്കുന്ന അന്തരീക്ഷ മണ്ഡലം തെർമോസ്ഫിയറാണ്. അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളി എക്സോസ്ഫിയറാണ്. വാർത്താവിനിമയ കൃത്രിമ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന മണ്ഡലവും അയനോസ്ഫിയർ. അന്തരീക്ഷത്തിന്റെ മേൽപാളിയായ അയനോസ്ഫിയറിനെ കുറിച്ച് എഴുതപ്പെട്ട ആദ്യ ഗ്രന്ഥം ദി അപ്പർ അറ്റ്മോസ്ഫിയർ ആണ്. അയനോസ്ഫിയർ പാളിയെക്കുറിച്ച് സിദ്ധാന്തങ്ങൾ രൂപീകരിച്ച ഏക ഇന്ത്യക്കാരനാണ് എസ് കെ മിത്ര. തെർമോസ്ഫിയറിന്റെ താഴ്ഭാഗം അറിയപ്പെടുന്നത് അയനോസ്ഫിയർ എന്നാണ്. തെർമോസ്ഫിയറിന്റെ മുകൾ ഭാഗം അറിയപ്പെടുന്നത് എക്സോസ്ഫിയർ എന്നാണ്. അയനോസ്ഫിയർ കണ്ടെത്തിയത് കെന്നലി ഹെവിസൈഡ് ആണ്. ഹെവിസൈഡ് കെന്നലി ലെയർ എന്നറിയപ്പെടുന്നത് അയനോസ്ഫിയർ ആണ്. റേഡിയോ തരംഗങ്ങളുടെ സഞ്ചാരത്തിന് സഹായിക്കുന്ന അന്തരീക്ഷ ഭാഗം അയനോസ്ഫിയർ തന്നെ. അന്തരീക്ഷ മർദ്ദം. ഭൗമോപരിതലത്തിൽ അന്തരീക്ഷ വായു പ്രയോഗിക്കുന്ന ബലമാണ് അന്തരീക്ഷ മർദ്ദം.
അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം അന്തരീക്ഷ ഊഷ്മാവാണ്. ഊഷ്മാവ് കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയുന്നു. മുകളിലേക്ക് പോകും തോറും അന്തരീക്ഷ മർദ്ദം കുറയുന്നു. സമുദ്രനിരപ്പിലെ ശരാശരി അന്തരീക്ഷ മർദ്ദം 13.2 millibar ആണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ രസ ബാരോമീറ്റർ, അനറോയിഡ് ബാരോമീറ്റർ എന്നിവയാണ്. അന്തരീക്ഷ മർദ്ദം അളക്കുന്നതിനുള്ള ഏകകങ്ങൾ ഹെക്ടോ പാസ്കൽ, മില്ലിബാർ. അന്തരീക്ഷത്തിലെ നേരിയ വ്യത്യാസം പോലും രേഖപ്പെടുത്താൻ സഹായിക്കുന്ന ഉപകരണമാണ് മൈക്രോ ബാരോവേരിയോഗ്രാഫ്. ദ്രാവകമില്ലാത്ത ബാരോമീറ്റർ എന്നറിയപ്പെടുന്നത് അനറോയിഡ് ബാരോമീറ്റർ ആണ്. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ടോറി സെല്ലി ആണ്. അദ്ദേഹം ഇറ്റലിക്കാരനാണ്. ദീർഘനാളത്തെ അന്തരീക്ഷമർദ്ദം സ്വയം രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ബാരോഗ്രാഫ്.